ഗായ്സ്, അടിപൊളി എല്ലാരും കാണാൻ നല്ല രസമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് പുതിയൊരു വ്ലോഗിലോട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമ്മളിന്ന് പോകാൻ പോകുന്ന സ്ഥലം നല്ലൊരു അടിപൊളി ഒരു പർപ്പിൾ ഐലൻഡ് ആണ്, ഖത്തറിലുള്ള പർപ്പിൾ ഐലൻഡ് ആണ്. അപ്പൊ എല്ലാവരും സേഫ് ആയിരിക്കുക, മാസ്ക് ഇടുക പുറത്തു പോകുമ്പോ. അപ്പൊ നമുക്ക് വ്ലോഗ് തുടങ്ങാം. സോ ഗായ്സ്, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വ്ളോഗ്. അപ്പം ഞങ്ങളിത് തുടങ്ങുന്നത് അൽവക്കരയിൽ നിന്നാണ്. അപ്പം ഞങ്ങളുടെ അവിടുന്ന് ഏകദേശം ഒരു 70 കിലോമീറ്റർ അകലെയാണ് ഈ പർപ്പിൾ ഐലൻഡ്. നമ്മൾ അൽക്കോറിൽ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 17 കിലോമീറ്റർ അകലെയാണ് ഈ അൽദക്കീറ എന്ന സ്ഥലം ഉള്ളത്. അവിടെയാണ് പർപ്പിൾ ഐലൻഡ്. അപ്പോൾ ഗായ്സ്, നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കാണാം. അതിൻ്റെ ഇടയ്ക്ക് ഈ 2022 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്ന 3-4 സ്റ്റേഡിയങ്ങളിൽ ഞാൻ നിങ്ങളെ ഒരു സ്റ്റേഡിയം കാണിക്കാം. അപ്പം ഈ കാണുന്ന സ്റ്റേഡിയമാണ് അൽ ജുനൂബ് സ്റ്റേഡിയം. ഇത് ഏകദേശം ഒരു ഷെല്ലിൻ്റെ ഷേപ്പാണ്, അതായത് ഒരു ശംഖിൻ്റെ ഷേപ്പ്. ഇത് ഏകദേശം വക്രയിലാണ്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇതുള്ളത്. സോ ഗായ്സ്, ഞാൻ നേരത്തെ പറഞ്ഞപോലെ 2-3 സ്റ്റേഡിയം കാണിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 2-ാമത്തെ സ്റ്റേഡിയത്തിൻ്റെ അടുത്തെത്താറ്. ഈ സ്റ്റേഡിയം, ഈ കാണാൻ പോകുന്ന സ്റ്റേഡിയമാണ് അൽ തുമാമ സ്റ്റേഡിയം. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു കെഫിയ എന്ന അറബിക് പേരിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിസ്കാര തൊപ്പി. നമ്മളിപ്പോഴും ട്രാവലിംഗ് തന്നെയാണ്, നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടില്ല. അപ്പം ഞാൻ നിങ്ങൾ 2 സ്റ്റേഡിയം കാണിച്ചു. ആദ്യം ജുനൂബ് കാണിച്ചു, പിന്നെ അൽ തുമാമ കാണിച്ചു. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് അൽബെയ്ത് സ്റ്റേഡിയമാണ്. കുറിച്ച് പറയുവാണെങ്കിൽ അറേബ്യൻ കൈമ എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ടെൻറ്റ്. ഇതിനെക്കുറിച്ച് വിശദമായി ഞാൻ അടുത്ത വ്ളോഗിൽ പറയുക. നമ്മൾ യാത്ര ചെയ്ത് ഇപ്പോൾ നമ്മൾ അൽഷമാലിലെത്തി. അൽഷമാൽ ഹൈവേയിലൂടെയാണ് നമുക്ക് യാത്ര ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പർപ്പിൾ ലൈനിലെത്തി. അപ്പോൾ ആ കാണുന്ന പാലമാണ് ഇതിൻ്റെ എൻട്രൻസ്. നമുക്കപ്പം അങ്ങോട്ട് പോവാം. ഗൈസ്, തുടങ്ങുമ്പോൾ ഇത്തിരി മണ്ണും അതൊക്കെ ഉണ്ട്, പക്ഷെ അതിൻ്റെ അകത്തോട്ട് പോകുമ്പോൾ അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. നമ്മളിവിടെ നിന്ന് തുടങ്ങുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ അതേ ഫീലിങ്ങാണ്, നാട് തന്നെ. ഇപ്പം ഞാൻ ഈ പാലം കണ്ടപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലത്തെ തൂക്കുപാലവും മൈൻ്റെടിയിലുള്ള ആറൊക്കെയാണ് ഓർത്ത് പോയത്. അത് തന്നെയാണ് സംഭവം. പിന്നെ എല്ലാ തൂക്കുപാലത്തിൻ്റെ ഇടയിലും ആറൊക്കെ തന്നെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ആറ്. നല്ല വൃത്തിയായ വെള്ളം, മീൻസ് അങ്ങനെ ചെളി ഒന്നുമില്ല, നല്ല പ്യൂരിഫൈ പോലെയുള്ള വെള്ളം. ഇതിൻ്റെ ചുറ്റും ബീച്ച് ആൻഡ് എവറിത്തിങ് ഫുള്ള് കാടാണ്, നല്ലൊരു ഭംഗിയായ കണ്ടൽക്കാടുകളാണ്. നമ്മളിങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ നമുക്കൊരു കാടിൻ്റെ ഒരു ഫീലിംഗ് ഒക്കെയാണ്. നമുക്കിവിടെ ഒരു തടി വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹട്ട് കാണാം. ഇപ്പം മൃഗങ്ങളൊന്നും ഇല്ലാന്നേ ഉള്ളു, പക്ഷേ കാടിൻ്റെ ആ ഫീലിംഗ് തന്നെയാണ്. ഈ ചെറിയൊരു റിവർ അങ്ങനെ ഏകദേശമൊക്കെ നമ്മുടെ നാട്ടിലത്തെ ഫീലുള്ള ഈ ഖത്തറിലെ പാലം. ഇനി നമുക്ക് 1 കിലോമീറ്റർ കൂടി ഉണ്ട് നടക്കാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു സന്ധ്യാസമയമാകുമ്പോൾ നമുക്ക് സൺസെറ്റ് കാണാം. പിന്നെ അവിടെ ഒത്തിരി അഡ്വഞ്ചർ ആയിട്ടുണ്ട്, മീൻസ് മണ്ണ് പോലത്തെ മല കയറാൻ അങ്ങനെ ഒത്തിരി ഉണ്ട്. നമുക്ക് ഇനി അതിൻ്റെ അറ്റത്തോട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോവാം. നമുക്കിപ്പോൾ ഒരു കുന്ന് കാണാം. ആ കുന്നിൽ അങ്ങോട്ട് ഒരു ഒത്തിരി കാഴ്ചകളുണ്ട്, നമുക്കിനി അതും കൂടെ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ആ കുന്ന് കാണുന്നില്ല, ആ അറ്റത്താണ് എത്തേണ്ടത്. അതാണ് അവൻ്റെ മെയിൻ പോയിന്റ്, വ്യൂ പോയിന്റ്. അപ്പം അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്കും ഇവിടെ വരാം, പിന്നെ നേച്ചർ ഇഷ്ടമുള്ളവർക്കും വരാം. അപ്പോൾ നമുക്ക് ഈ മല കയറാം. ഈ നടക്കത്തെ വഴിയാണ് അത്ര സേഫ്, കാരണം ഈ ചെരിപ്പിടുന്നവർക്ക് ഗ്രിപ്പില്ലാത്ത, നന്നായിട്ട് തെന്നും നന്നായിട്ട് വീഴുകയും ചെയ്യും. നമുക്ക് കയറാം. ഗൈസ്, ഇത് നിങ്ങൾ കയറുമ്പോൾ ഇത്തിരി സൂക്ഷിക്കണം കേട്ടോ, നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അങ്ങനെ നമ്മൾ ഈ മലയിൽ നിന്ന് കയറി, നമ്മൾ കയറി എത്തി. ഇനിയും കൊണ്ട് കയറാം, നമുക്കപ്പം കയറാം. അതാണ് ഞാൻ ഫുള്ള് കയറി കയറി വന്നത്. പക്ഷെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമുക്കൊരു അടിപൊളി വ്യൂ നമ്മൾ മിസ്സാക്കൊണ്ട് നമ്മൾ കയറി നമുക്കൊരു അടിപൊളി വ്യൂ കിട്ടും. നമ്മൾ ഫുൾ അഡ്വഞ്ചർ ചെയ്ത പാലം തൊട്ട് അവിടെ നിന്ന് അവിടെ നിന്ന് അവിടെ നിന്ന് അവിടെ നിന്ന് സൂര്യ മുതൽ അങ്ങനെ അങ്ങനെ കയറി 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 നമ്മളിവിടുന്ന് കയറി വന്ന് നമുക്ക് അടിപൊളി വ്യൂ കിട്ടി. ഇപ്പോൾ നമ്മൾ ആ വ്യൂക്ക് കണ്ട് നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു സ്ഥലമുണ്ടെന്ന് ബ്രോ പറഞ്ഞു, നല്ല ഫോട്ടോ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ
നിങ്ങൾ ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ഒരു സ്ഥലമൊക്കെ കാണാം. ഇങ്ങനത്തെ നല്ല നേച്ചറും അഡ്വഞ്ചറും ഒക്കെ ആയിട്ടുള്ള നമുക്ക് അവിടെ എന്താണെന്ന് പോയി നോക്കാം. ഈ ചെറിയ കുന്നു ചാടിയ നമുക്ക് ആ ഫുള്ള് വ്യൂ കാണാൻ പറ്റും, അല്ലെങ്കിൽ ആ മല. ഞാൻ മല ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ബീച്ചിന്റെ അടുത്ത് തന്നെയാണ്. ഈ പർപ്പിളെന്ന് പറഞ്ഞാൽ ഈ സന്ധ്യ സമയത്താണ് ഈ പർപ്പിൾ കളറ് ആകാശത്ത് ഫോം ചെയ്തത്, അതുകൊണ്ടാണ് ഇനി പർപ്പിളൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള സൺസെറ്റ് കാണാം. ഇത് ആ കുഞ്ഞിന്റെ അവിടെ നിന്നാലും നമുക്ക് കാണാം. പിന്നെ ഈ അൽക്കോറിൽ വരുവാണെങ്കിൽ നിങ്ങൾ അൽബക്കീര എന്ന സ്ഥലത്ത് തന്നെ വരണം കേട്ടോ. കാരണം ഇവിടെ ബീച്ച് റിസോർട്ട് ഉണ്ട്, പിന്നെ പാർക്കുണ്ട്, ഹോട്ടലൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളത്. പിന്നെ ഫോട്ടോ എടുക്കാനാണേലും ഫാമിലി ആയിട്ടാണെങ്കിലും നല്ല അടിപൊളി ട്രിപ്പും അഡ്വഞ്ചറും നേച്ചറുമായിട്ടുള്ള ബ്യൂട്ടിഫുൾ സ്ഥലമാണിത്. അപ്പോൾ ഗൈസ് നമ്മുടെ വ്ളോഗ് ഏകദേശം കഴിയാറായി. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഫോട്ടോയ്ക്ക് പറ്റിയതാണ്. അപ്പം ഞങ്ങൾ എടുത്ത് ഇത്തിരി ഫോട്ടോയ്ക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം.